ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും ആഗോള വിപ്ലവ പാർട്ടിയും കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്ത ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങൾ അവരുടെ മാറിയ രൂപത്തിൽ നിലനിൽക്കും ഇതാണ് ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ പറഞ്ഞ പരിണാമ സിദ്ധാന്തം ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കാലാനുസൃതമായ ഈ മാറ്റങ്ങൾ തന്നെയാണ് മതം നശിക്കട്ടെ നിരീശ്വരവാദം നീനാൽ വാഴട്ടെ എന്ന വിപ്ലവകരമായ ലെനിൻ്റെ നിലപാടുകളെ തിരുത്തിക്കുറിക്കുന്ന കാഴ്ചകളാണ് കുറച്ച് നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് നോക്കിയാൽ മത ന്യൂനപക്ഷങ്ങൾ എല്ലായ്പ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എക്കാലവും അകൽച്ച പുലർത്തിയിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ക്രൈസ്തവ സഭകളും ആദ്യകാലം മുതൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പരസ്പരം സംവാദം നടത്തി 1957 അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS സർക്കാരിനെ തൊട്ടടുത്ത വർഷം തന്നെ താഴെയിറക്കാനുള്ള സുവിശേഷ പ്രചരണവേല സഭ നടത്തിയത് ചരിത്രമാണ് നിലപാടുകളിൽ അന്നു മുതൽ വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഇരു കൂട്ടരും നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ CPI മന്ത്രിസഭ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലും അധികാര സിരാ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു സഭയെ കുറിച്ചൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശത്രുപക്ഷത്താക്കിയത് ഏറെ പങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരിച്ചിരുന്ന വലിയ പങ്ക് ഭൂമി കൈവശം വെച്ചിരുന്ന കേരള ക്രൈസ്തവ സഭകൾ NSS പോലുള്ള സമാന മത സംഘടനകളുടെ കൂടെ നിന്ന് CPM താഴെയിറക്കാൻ സമരരംഗത്തിറങ്ങിയിരുന്നു പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നവർക്ക് ഊറുവിലക്ക് കൽപ്പിച്ച സഭാ നടപടികളും കേരളത്തിന് അപരിചിതമല്ല ഓർമ്മയില്ലേ ഫാദർ ജോസഫ് വടക്കനെ കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ഗോപാലനുമായി സഹകരിച്ച് കുടിയിറക്ക വിരുദ്ധ സമരം ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളിലേക്ക് തിരിഞ്ഞ ഫാദർ വടക്കനെ തൃശൂർ രൂപത 8 വർഷത്തേക്ക് കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയത് കേരളം മറന്നു കാണാനിടയില്ല അന്ന് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന EMS സർക്കാരിന് പിന്നീട് മത മേലധ്യക്ഷന്മാരെ ചെറുത്ത് ആർജവമുള്ള ഒരു നിലപാടോ നടപടിയോ എടുക്കാൻ സാധിച്ചിട്ടുമില്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലം മത മേലധ്യക്ഷന്മാരുടെയും ജാതിമത സംഘടനാ നേതാക്കളുടെ കൂടിയായി മാറി തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ആർക്ക് സ്ഥാനാർത്ഥികളാകണമെന്ന് ആർക്ക് ജയിക്കണമെന്നും ആർക്ക് തോൽക്കണമെന്നും തീരുമാനിക്കാനുള്ള അധിക ജോലി കൂടി സഭകളും മത സംഘടനകളും ഏറ്റെടുത്തു ഇവരെ പ്രീണിപ്പിക്കാനും വോട്ടുകൾ നേടാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യേശുവും മാക്സും പാവങ്ങൾക്ക് വേണ്ടി പോരാടിയവരാണ് എന്ന കേവല താരതമ്യപ്പെടുത്തൽ മാത്രമല്ല ഇത് ആറന്മുളയിൽ വീണ ജോർജ് വിജയിച്ച ശേഷം തങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് വിജയത്തിന് പിന്നിലെന്ന അവകാശവാദം ഓർത്തഡോക്സ് സഭ സ്വന്തം പത്രത്തിൽ ഉന്നയിച്ചിരുന്നു ശോഭന ജോർജിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ചെങ്ങണ്ണൂർ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ തോമസ് മാർ അത്താണിയസ് രംഗത്തെത്തിയതും മാധ്യമ വാർത്തയായതാണ് വിമോചന സമരം കഴിഞ്ഞ് വർഷം 60 കഴിയുമ്പോൾ ഈ വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന് ഇരു കൂട്ടരും ഒരു ലയന കരാർ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരള ക്രൈസ്തവ സഭകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാടുകൾ താരതമ്യം ചെയ്യുന്നതും വിചാരണ ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെ ജാതിമത ശക്തികൾ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയതിന്റെ ചരിത്രം വിമോചന സമരത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട് ജനാധിപത്യ രീതിയിൽ ലോകത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ക്രൈസ്തവ സഭയും നായർ പ്രമാണികളും ചേർന്ന വിമോചന സമരത്തിലൂടെ അടിപറ്റിച്ചത് സമുദായ നേതാക്കൾക്ക് രാഷ്ട്രീയ ഇടപാടുകൾക്കും രാഷ്ട്രീയ തിരുത്തുകൾക്കും ഇടം നൽകാൻ പിന്നീട് കാരണമായി എന്നത് സത്യമാണ് സമകാലിക കേരളത്തിൽ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ വയനാട്ടിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാണ് 18.38% വരുന്ന ക്രൈസ്തവ സമൂഹം വെച്ചു പുലർത്തുന്നത് ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായി തന്നെ മത അടിസ്ഥാനത്തിലും സമുദായ വിഭാഗങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായി മാറിയിരുന്നു മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ഒരു ഫോർമുല ഉണ്ടായിരുന്നു നേതൃസ്ഥാനത്ത് KPCC നേതൃത്വം ഉണ്ടായിരുന്നു KPCC നേതൃസ്ഥാനത്ത് അതല്ലെങ്കിൽ ഭരണ നേതൃത്വ സ്ഥാനത്തോ ഒരു ക്രിസ്ത്യൻ നേതാവ് എന്നും കോൺഗ്രസിനുണ്ടായിരുന്നു VD സതീശനെയും സുധാകരനെയും നിയമത്തോടെ ഈ ഫോർമുല തകർന്നിരിക്കുകയാണ് K Maniയുടെ മരണശേഷം കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ നേതൃത്വമില്ല PJ ജോസഫിനെയും PC ജോർജിനെയും പോലുള്ള നേതാക്കൾ ഇപ്പോൾ പഴയ പോലെ സജീവവുമല്ല ജോസ് K Mani നയിക്കുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ LDFന് ഭാഗവുമാണ് ഈ മേഖലയിൽ CPMന് സംഘടനാപരമായി ശക്തമാകാൻ ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ല മലബാർ മേഖലകളിൽ BJPയെ നേരിടാൻ CPMനെ കഴിയൂ എന്ന ആ പ്രചരണം വൻ വിജയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടാക്കി കൊടുത്തത് മുൻകാലങ്ങളിൽ കോൺഗ്രസിനോട് അടുത്തു നിന്നിരുന്ന ന്യൂനപക്ഷങ്ങളെ മുഴുവൻ കൂടെ നിർത്താനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്
കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സിപിഎം വികസനപരമായ നയങ്ങളിൽ വലിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഇതോടൊപ്പം മതങ്ങളുമായി അടുത്ത ന്യൂനപക്ഷങ്ങളെ കൂടി ചാക്കിലാക്കി കേരളത്തിൽ എതിരാളികളില്ലാത്ത പാർട്ടിയായി മാറുക എന്നതാണ് സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം.